ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് ചൂരൽമലയിൽ ആദ്യമെത്തിയത് ഡോക്ടർ ലവ്ന മുഹമ്മദ് ആയിരുന്നു. ഉയരമുള്ള ഊഞ്ഞാൽ പോലും ഭയമായിരുന്നു ഡോക്ടർ ലവ്നയ്ക്ക്. എന്നാൽ ഈ ഭയത്തെ മറികടന്ന് അതിസാഹസികമായാണ് ഫയർഫോഴ്സിന്റെ റോപ്പിലൂടെ ഡോക്ടർ രക്ഷാപ്രവർത്തനം നടത്തിയത്. കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ ലൗന മുഹമ്മദ്. ഉരുൾപൊട്ടലുണ്ടായ രാത്രി ലൗന മൈസൂരുവിലായിരുന്നു. ആയുർവേദ ഡോക്ടർ കൂടിയായ അമ്മ സാബിറ ബാനുവാണ് ഉരുൾപൊട്ടലുണ്ടായ ചൊവ്വാഴ്ച രാവിലെ മകളെ ഫോൺ ചെയ്ത് വയനാട്ടിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. വയനാട്ടിൽ കാര്യങ്ങൾ സീരിയസ് ആണ്, നിന്റെ സേവനം അവിടെ വേണം, ഉടൻ പുറപ്പെടണം, ഇതായിരുന്നു നിർദ്ദേശം. തുടർന്ന് വയനാട്ടിലേക്ക് എത്തിയ മെഡിക്കൽ ടീമിനൊപ്പം ദുരന്ത ഭൂമിയിലേക്ക്. അവിടെ ഒരു എത്തിയ സമയത്ത് ഈ ഈ കരയായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്തെ കരയിൽ നിന്ന് പേഷ്യൻസ് ഐ മീൻ ഒരു ആൾക്കാരെ ഇങ്ങോട്ടേക്ക് റെസ്ക്യൂ ചെയ്തിട്ട് ആ റോപ്പിലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അവിടെ ഒരു വേറെ മെഡിക്കൽ പ്രൊഫഷണൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോയതാണ്. ഒരുപാട് സ്ത്രീകളാണ് ഉണ്ടായിരുന്നു, കുട്ടികളും ഒക്കെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കതൊരു സമാധാനമായിട്ടുണ്ട്. പരിക്കേറ്റവരെയും ദുരിതബാധിതരെയും രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു ആദ്യ പരിഗണന. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും അമ്മയെയും രക്ഷപ്പെടുത്തിയ അനുഭവം ഡോക്ടർ ലൗന തന്നെ പറയുന്നു. കുട്ടീനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരവിടെ എത്തിയാൽ മതി എന്നുള്ളത്. പക്ഷെ ആ അമ്മ ആ അമ്മയോട് നമ്മൾ ചോദിച്ച ഫയർഫോഴ്സിലെ ആൾക്കാരൊക്കെ ചോദിച്ചപ്പം അമ്മ പറഞ്ഞത് ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണെന്നാണ്. കോഴിക്കോട് അഗ്നിരക്ഷാസേനയിലെ അംഗമായ നിഖിലാണ് ശക്തമായ പിന്തുണ നൽകിയതെന്ന് ഡോക്ടർ പറഞ്ഞു. കാലിക്കട്ട് സർവകലാശാല അറബി വിഭാഗം പ്രൊഫസർ പരേതനായ ഡോക്ടർ മുഹമ്മദ് വല്ലാഞ്ചിറയുടെയും ഡോക്ടർ സാബിറ ബാനുവിൻ്റെയും മകളാണ് ഡോക്ടർ ലൗന മുഹമ്മദ്. അമ്മ തന്നെയാണ് എമർജൻസി മെഡിസിൻ തിരഞ്ഞെടുക്കാൻ ലൗനയ്ക്ക് പ്രചോദനം നൽകിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.